ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തു പോവാണ്. ഏകദേശം 2:30 റെസ്റ്റ് ഒക്കെ ചെയ്തു. റെസ്റ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ വെയിലുണ്ട്, നല്ല വെയിലായിരുന്നു രാവിലെ. അപ്പൊ നമ്മൾ എവിടെ പോയാലും നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പൊ വെയിൽ കുറവാണ്, ചെറുസിറ്റ് മഴക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്ലൂമി പോലെ നിൽക്കണത്, ഹാർഷ് സൺലൈറ്റ് ഇല്ല. നമ്മള് റജില ഹോട്ടൽ അല്ലേ, അതിന് പറഞ്ഞേ സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലം ഞാൻ പറയാം, അവിടെ എത്തുമ്പോ പറയാം കേട്ടോ. അവിടേക്കാണ് ഇപ്പൊ കൂടുതൽ. അവിടുത്തെ ഫേമസ് മട്ടൺ ആണെന്നുണ്ട്, വന്ന് ട്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. മട്ടൺ, പ്യുവർ മട്ടൺ, റജില ഹോട്ടൽ. പക്ഷേ നമ്മൾ എസ് പി ആർ നിന്ന് കഴിച്ച അതേ ഒരു സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ കുറച്ച് വ്യത്യാസം എന്താ വെച്ചാൽ, ബ്രെയിൻ, മട്ടന്റെ ബ്രെയിനും ഉണ്ട്, എല്ലും ഉണ്ട്. എല്ല് നമ്മൾ ചെന്നപ്പോൾ ഒരാൾ ഓർഡർ ചെയ്ത സ്റ്റോക്ക് വരുന്നു, അതുകൊണ്ട് ബ്രെയിൻ ഞാൻ ഓർഡർ ചെയ്തത്. അതാണ് ഏകദേശം സെറ്റപ്പ് ഇവിടുത്തെ. കറിയല്ലേ, മട്ടന്റെ കറി അല്ലേ ഇത്? ഇത് പരട്ടല്ലേ, ഇത് പരട്ട്, ഇത് ഫ്രൈ ആണ് ചട്ടിയുള്ളത്. കാണിച്ചാലേ കുറച്ച് ഡൈറ്റ്. ഓക്കെ, ബ്രെയിന്, കരട്ട്, ഫ്രൈ, മൂന്ന് സാധനം മട്ടണില് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. പൊറോട്ട, പൊറോട്ടി സെയിം അത് തന്നെ അല്ലേ, ട്രൈ ചെയ്ത് നോക്കാം. ചായ, കോഫി, പൊറോട്ട, പത്തിരി, ചപ്പാത്തി എല്ലാം കറണ്ട. മട്ടൺ കറി 180, മട്ടൺ ചാപ്സ് 190, മട്ടൺ ഫ്രൈ 200. ഞാൻ ഇന്നലെ ഒറോട്ടി വാഴയിലയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ വാഴയിലയല്ല കേട്ടോ അവിടെ ഉണ്ടാക്കുന്നത്, നേരെ തവയിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഏതായാലും എന്താ വേണ്ടത്, പൊറോട്ട വേണോ പൊറോട്ടി വേണോ? പൊറോട്ടി ഒറോട്ടി എടുക്കുന്നത്, ചപ്പൊറോട്ട എടുത്തില്ല. കാരണം നമുക്കറിയാലോ ഒറോട്ടിയാണ് ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത്. നല്ല ചൂടുണ്ട്, നല്ല ചൂട്. ഇത് ഫ്രീ തന്ന ഗ്രേവിയാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഗ്രേവി വെച്ചും ട്രൈ ചെയ്യാം. ഡേവിടെ നോക്കാൻ, ഇത് മട്ടൺ പരട്ടാണല്ലേ, പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ട് അതിനോട്. ഫ്രൈ ഇവിടെ കിടക്കട്ടെ. കാണാൻ പറ്റുന്നറിയാം, ഫാറ്റിന്റെ പീസ് അത് മട്ടൻ്റെ സംഭവം നല്ല സ്പൈസിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യേണ്ടത് ഇതേപോലെ ബീഫ് ഇങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്യുന്നതല്ലേ, അതേപോലെ മട്ടൺ ചെയ്തത്. 210 rupees കേട്ടോ മട്ടൻ്റെ. പൈസ വാങ്ങണല്ലോ. പരട്ട്, എൻ്റെ വീടിട്ട പരട്ടെ. ഞാൻ പറഞ്ഞത് കുറച്ച് ഉള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഇന്നലെ കണ്ടില്ല, അത്ര അല്ല, കുറച്ച് ഗ്രേവി ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു. എല്ല് കഴിഞ്ഞു പോയി. പിന്നെ ഇല്ലതൊക്കെ തലച്ചോറ് വയ്ക്കാം. തലച്ചോറ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനെ ഓർമ്മ ഉണ്ടെങ്കിൽ കൊണ്ടുവരും. കുറച്ചൊരു ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ വരുന്നുണ്ട്, നമ്മൾ നോർമലി കറി ഉണ്ടാക്കുമ്പോഴാണ്. പക്ഷേ രസമല്ലാന്നല്ല, നല്ല രസം. രണ്ട് തലത്തിലാണ് ബ്രെയിൻ വന്നിട്ടുണ്ട്. ബ്രെയിൻ ആദ്യമൊക്കെ പറക്കേണ്ടത് ചെറുതായിട്ട്, കാരണം ചെറുതായ ബ്രെയിൻ നമുക്ക് വേണ്ടി ചൂടാക്കി കൊണ്ടുവരാത്തതുകൊണ്ട്, കാരണം വെച്ചാൽ ഓർഡർ അനുസരിച്ച് മിക്സ് ചെയ്ത് കൊണ്ട് കൊടുക്കും. നമ്മുടെ ബ്രെയിൻ ആട്ടോ, മട്ടൻ്റെ ബ്രെയിൻ കണ്ട. മുട്ടൻ്റെ അതേ ടേസ്റ്റാണ് ബ്രെയിൻ ഉണ്ടാവുക. ഒന്ന് വ്യത്യാസം എന്താ വെച്ചാൽ, കുറച്ച് ജീരകം അതുപോലെ തന്നെ കറിവേപ്പില മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിരുന്നു അതിൻ്റെ ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് ആദ്യം കിട്ടും, എന്നിട്ട് ആ മിൽക്കി എഗ്ഗി ടേസ്റ്റ് നമ്മൾ ബ്രെയിൻ്റെ കിട്ടുള്ളൂ. ടോട്ടൽ ബില്ല് അത് ഒറോട്ടി 60, 6 ഒറോട്ടി വെച്ച് നമ്മൾ 60 രൂപ, ഒരു പെരട്ട 190, മട്ടൺ ഫ്രൈക്ക് 210, മട്ടൺ ബ്രെയിന് 190, വെള്ളം 15, 2 ചായ 15, 680. ഇപ്പോളാ രണ്ടാമത്തെ മട്ടൺ സ്പോട്ടാണിത്. ഇപ്പൊ നമ്മൾ കണ്ട കാര്യങ്ങളേം പറയാം. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നമ്മൾ വന്നിട്ട് മട്ടൻ്റെ രണ്ടാമത്തെ സ്പോട്ടാണ്. ഇവിടുത്തെ മട്ടൺ പരട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ഒക്കെ കുറച്ചുകൂടി ഉണ്ട്. നമ്മൾ ഇന്നലെ കഴിച്ചാൽ അതില്ല. അപ്പൊ പരട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഫേവറേറ്റ് തോന്നുന്നത് ഇന്നലെ കഴിച്ചാണ്. പക്ഷെ ഇവിടുത്തെ മട്ടൺ ഫ്രൈ, നമ്മൾ ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്ത് കുറെ കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വരൂലേ, ആ ഒരു സ്റ്റൈലിൻ്റെ മട്ടൺ വല്ലാത്തൊരു സംഭവമാണ്. ഇവിടെ നിന്ന് തന്നെയാണ് മട്ടനെ വെട്ടിയിട്ട്, അതായത് മട്ടൺ ഇവരെന്നെ വന്ന് ഇവരെ പാക്കിൽ മട്ടനൊക്കെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു. കുറേ ആടുകളെ വളർത്തുന്നുണ്ട്. ഈ ആടുകൾ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഇവരിവിടെ കുക്ക് ചെയ്യുക, അതായത് എല്ലാ പീസും കുക്ക് ചെയ്ത് അതന്നെ എല്ലാം കൊടുക്കും. അതാണ് ഇവിടെ, അതോടെയുള്ള മട്ടൺ സ്പെഷ്യാലിറ്റി രീതിയിൽ പ്യുവർ മട്ടനൊക്കെ എഴുതിയിരുന്നു ഇവിടെ. നല്ല സ്പോട്ടാണ്, കിട്ടുന്ന സ്പോട്ടാണ്, ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ്. തിരുവനന്തപുരത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് ഭീമാ പള്ളി. ഡീറ്റെയിൽസും ഹിസ്റ്ററിന്നും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. അങ്ങനെ വന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ റജില ഹോട്ടലിൽ വന്നപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സംഭവം. എന്നാൽ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് കണ്ടിട്ട് പോകാമെന്ന് ചോദിച്ചു. ദർഗാ ശരീഫ്, എനിക്ക് തോന്നുന്നത് ദർഗയാണ്, അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ കുറെ വരുന്ന സ്ഥലമായിരിക്കും.
എന്തായാലും അത് പോട്ടെ, നമ്മുടെ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോവാം. ഓക്കെ. വന്നിരിക്കുന്നത് വെങ്കടേശ്വര ഭവൻ പ്യുർ വെജിറ്റേറിയൻ. ഇവിടെ കുറെ മെനുവിന് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഇവിടുത്തെ പാർസൽ കൗണ്ടർ ആണ്, അവിടെയാണ് ഫുഡ് ഉള്ളത്. പിച്ചർ പത്രം ഒക്കെയാ, വെള്ളം കുടിക്കാം. രണ്ടാമത്തെ നിലയിൽ നമ്മൾ എന്റെ ഫാമിലി റൂം എന്ന് പറഞ്ഞാൽ കൊടുത്ത്. അപ്പൊ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതുപോലെ വേറൊരു ഫാമിലി കടയും കൂടി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മള് അവിടെ പോകാതെ ഇവിടെ നിന്ന് നമുക്ക് രണ്ടേ രണ്ട് സാധനം, മൂന്ന് സാധനം ട്രൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ കാരവട, അടാവിയൽ, വത്സൻ. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ ബോർഡുമ്പോൾ കണ്ട സാധനം വത്സൻ. എന്താ സാധനം അല്ല, മൂന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് കാരവട അല്ലേ. കൂടെ സാമ്പാറും ചട്നി ഇങ്ങനെ തരുന്നുണ്ട് തൂക്കിൽ. നമുക്കപ്പോൾ കാരവട ട്രൈ ചെയ്ത് നോക്കാം. ഞാനത് കഴിച്ചിട്ടുണ്ടാവും മിക്കവാറും തമിഴ്നാട്ടിൽ. എന്തോന്ന് ക്രിസ്പി അറിയോ, എന്തൊക്കെ കാരവട പേരോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു പിടിയില്ല എന്താ സാധനം. കുറെ ക്രിസ്പി എന്ന് പറഞ്ഞാൽ പണ്ടാറ ക്രിസ്പിയാണ്, ചിന്നറ ക്രിസ്പിയാണ്. പക്ഷേ നമ്മുടെ അരി, നമ്മുടെ അരി അല്ലേ, അരിപ്രൈ ഒക്കെ ഉണ്ടാവില്ല, നമ്മുടെ അരി ക്രിസ്പിനെസ് ഇല്ലാത്ത ഉള്ളത്തെ ഭാഗം മാത്രമാണ് ട്രൈ ചെയ്യുന്നത്. എന്താണെന്ന് മനസ്സിലാവണില്ല ഇപ്പോഴും. ഒരു പിടിയും തന്നില്ല. ഇഞ്ചി കടിച്ചു ഞാൻ അപ്പം, കരുവേപ്പില കടിച്ചു, അത്രയും കടിച്ചോളൂ, വേറെ എന്തും മനസ്സിലാവുന്നില്ല. അട അവിയൽ, നമ്മൾ അവിയൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു ചെന്നൈയിലെ അട അവിയൽ കഴിക്കലുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ ഓഫീസിലെ വൈകിട്ട് ഈവനിങ് സ്നാക്ക് ഇതിലുണ്ട് അട അവിയൽ. പക്ഷെ അവിടെ കഴിക്കുന്ന അവിയൽ എന്നാൽ ഇങ്ങനെ ഡ്രൈ അല്ല, ഭയങ്കര ലൂസ്, വെള്ളം പോലെ ചാറ് വേണ്ടോ. അതുപോലെ തന്നെ അടകൾ, അട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ പോലൊരു സംഭവമാണ് ഇവിടുത്തെ അട. കളറുണ്ട് അതിൻ്റെ, ഒരു ബ്രൗണിഷ് കളറാണ്. അവിടെ മാത്രം തിന്നു നോക്കട എന്താണ്. ആ ആ മനസ്സിലാവുള്ള സത്യം പറയാം, എനിക്ക് ഭയങ്കര ടഫാണ് ഈ സംഭവം കണ്ടുപിടിക്കുക. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കണ അവിയൽ തന്നെയാണ് കേട്ടോ. പക്ഷെ അത്ര പുളിപ്പില്ല, പിന്നെ ക്യാരറ്റ് ഇല്ല അതിൽ, പുളി പച്ചപ്പ് മാത്രം നമുക്ക് കാണുള്ളൂ, വല്ലാതെ പുളിയില്ല തൈരിൻ്റെ. കട അവിയൽ കോമ്പിനേഷനാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. സോറി, ക്യാറ്റുണ്ട്, ക്യാറ്റുണ്ട് കേട്ടോ. ഞാൻ അറിയാൻ പറഞ്ഞാൽ കാണുന്നില്ല, ഭയങ്കര ശബ്ദമാണ് ഇവിടെ. അവിടെ പാത്രങ്ങളും മറിച്ചിടുക, സാമ്പാറും കൂടി കുറച്ച് ഒഴിച്ചു. ഇല്ല, തിക്കിലെ സാമ്പാറൊന്നും അല്ല. സാമ്പാർ രസമുണ്ടോ? ഒരുപാട് പുളിയില്ല. ആ അരപ്പിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരിക. സാമ്പാർ പുളി സാമ്പാർ കേട്ടോ. സാമ്പാർ രസമുണ്ട്, നല്ല ഇഷ്ടപ്പെടും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ദോശക്ക് പറ്റിയ സാമ്പാർ. ഇതാണ് മക്കളെ വത്സൻ, ഞാൻ ആദ്യമായിട്ട് കാണാൻ. എന്താണ് ഈ വത്സൻ? അപ്പം ഇങ്ങനെ തുറക്കടി, ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ തുറക്കാന്ന് പോലും. ഞാൻ ബോർഡിൽ കണ്ടിട്ട് പറഞ്ഞതാണ് റെക്കമെൻഡ് ഒന്നല്ല, അത് എന്നോട് കഴിക്കണമെന്നൊന്നും പറഞ്ഞില്ല. ആദ്യം അത് തുറക്കട്ടെ, എന്നിട്ട് ഷൂട്ട് കേട്ടോ. അവനാണ് ബേസിക്കലി ഇത്. നല്ല നല്ല ഹാർഡ്നെസ് ഒക്കെ ഉണ്ട്. എന്തോ ഒരു വലിയെന്നില്ല ഇത്. എന്താ വലിയണാവോ? പിന്നെ പഴതാ, അത് പഴാണെന്ന് വിഷയമുണ്ട്. ഇത് അവനാണ്. ലൈറ്റ് സ്വീറ്റ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര, പൈനാപ്പിൾ ടേസ്റ്റ് ആണ് വരുന്നത്. പൈനാപ്പിള പഴമല്ല, ഓവറായിട്ടില്ല പൈനാപ്പിള്, കുറച്ചുള്ളൂ. ലൈറ്റ് മധുരം ഇവിടെ വരും ചെയ്യും, ഒരു ഒരു പൈനാപ്പിൾ ഫ്ലേവർ വരും. പൈനാപ്പിളും അവലും സൂപ്പർ. ഞാൻ ഇതുവരെ കഴിച്ചില്ല, അത് കഴിച്ചത് രക്ഷപ്പെട്ടു. ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു സംഭവമാണ്. ഇനി ഇപ്പോൾ ആദ്യം ചോദിച്ചാൽ അറിയാമല്ലോ വത്സം എന്ന് പറഞ്ഞാൽ എന്താ. കോഫി കുടിക്കണമല്ലോ, ഫിൽറ്റർ കോഫി ആണോ എന്നറിയില്ല, എന്തായാലും കോഫി ആയാലും മതി. ഇവിടെ താഴത്തെ പാല് വേറെ സെപ്പറേറ്റ് ഉണ്ട്, കോഫീൻ്റെ പ്രിക്കോഷൻ എന്തിനാണ്. അപ്പം ഫിൽറ്റർ കോഫി ഞാൻ വരാനാണ് സാധ്യത. ഫിൽറ്റർ കോഫി തന്നെയാണ്, പക്ഷെ ഒറ്റ കുഴപ്പമുണ്ട്. കുഴപ്പം എന്താ വെച്ചാൽ കുറച്ചുകൂടി മധുരം വേണം. ഞാൻ മധുരം വേണ്ടെന്ന് പറയും. അതിനേക്കാട് പ്രശ്നം എന്താ അറിയോ, ചൂടില്ല, നമുക്ക് നല്ല ചൂടുമാണ്. ആ ഒരു കുഴപ്പമുണ്ട്, ബാക്കിയൊരു പ്രശ്നമില്ല, അടിപൊളി.
ഒരു ഡീ റൂട്ടിംഗ് ആണ് സംഭവിച്ചപ്പോൾ. ഒന്നുമില്ല, നമ്മള് കുറേ ഇപ്പം തിന്ന് നടക്കണേ, പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിന്നിപ്പം ഇന്നലെ ഞങ്ങൾക്ക് ഏതായാലും കോവളം മിസ്സായി, ഇന്നലെ മഴ പെയ്തിട്ട് കോവളത്തേക്ക് വരാൻ പറ്റിയില്ലല്ലോ. ആണ് ഇന്ന് കോവളം ജസ്റ്റ് ഒന്ന് വരിക, കാണുക, പോവുക, ഇത്രേ ഉള്ളൂ. ഇവിടെ ഒന്നും ചെയ്യാനല്ല. ഇവിടെ ഒന്നാമത് വെച്ചാൽ കോവിഡ് കാരണം ഒരുപാട് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിന്, ആളുകൾ വളരെ കുറവാണ്. ഞാനൊരു 5 വർഷം മുമ്പ് വന്ന അന്നൊക്കെ ഉണ്ടായിരുന്ന തിരക്കൊക്കെ ഭയങ്കരമായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. വെറുതെ എൻ്റെ ബീച്ചിൽ കൂടെ ഞാൻ നടക്കുക, രസമല്ലേ. ഇതെന്താ മുൾച്ചെടിയൊക്കെ അവിടെ